കോവിഡ് 19 രോഗവ്യാപനം ആരംഭിച്ച് ഒരു വർഷത്തിലേറെ നാം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ സഭാമക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊറോണ വ്യാധി മൂലം മരണപ്പെട്ടു. സഭാപ്രവർത്തനങ്ങളിൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന പലരും നമ്മെ വിട്ടുപോയിരിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ സഭ പങ്കുചേരുന്നു. സമൂഹത്തിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ യുവജനങ്ങൾ കടന്നു വരുന്നത് സഭയ്ക്ക് അഭിമാനകരവും അതിലുപരി ബൈബിളിലെ നല്ല ശമരക്കാരൻ്റെ ഉപമയുമായി അവർ ചേർന്ന് വരികയുമാണ്. കോവിഡ് 19 മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ, ഹോം നഴ്സുമാർ, ഡ്രൈവർമാർ, സെക്യൂരിറ്റി ഗാർഡുമാർ എന്നിങ്ങനെ രോഗസാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പോലും ധൈര്യമായി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ള സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട എല്ലാവരുമായുള്ളവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപകളും നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഈ വ്യാധിയാൽ ബുദ്ധിമുട്ടുന്ന സമൂഹത്തോട് ചേർന്ന് തങ്ങളാൽ ആവുന്നത് പ്രവർത്തിപ്പാൻ വൈദികരോടും ഇടവക ഭരണ സമിതികളോടും സംഘടനാ പ്രവർത്തകരോടും നാം ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ എല്ലാ ഇടവകളിലെയും ഓരോ ഭവനങ്ങളിലും ഫോൺ മൂലമോ മറ്റോ ബന്ധപ്പെട്ട് അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമെങ്കിൽ ഭരണ സമിതി വിളിച്ചു കൂട്ടി കഴിയാവുന്ന സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടകം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇടവക്കാർ അഭിനന്ദിക്കുന്നു. കോവിഡ് 19 ബാധിച്ച് മരണാനന്തരം ദഹിപ്പിക്കുകയും ചടങ്ങുകൾ സെമിത്തേരികളിലും പള്ളികളിലും നടത്തുന്നതിനും നാം തീരുമാനിച്ചിരിക്കുന്നു. വരും തലമുറകളുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും കരുതുന്നതിനും വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സഭയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ പലതും മുടങ്ങിക്കിടക്കുകയാണ്. ആയതിനാൽ സഭാമക്കളും ഈ ലോക്ക്ഡൗൺ കാലത്ത് സഭയായി നടത്തുന്ന കോവിഡ് അനുബന്ധ ദുരിത ആശ്വാസ സഹായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവുന്നത് നൽകേണ്ടതാണ്. ഇതൊരു നിർബന്ധ പിരിവല്ല. കയ്യിലുള്ള ഒരു തുക നൽകുകയും കുടുംബാംഗങ്ങളെ വേർപാടും അസുഖങ്ങളും ഓർത്ത് ദുഃഖിക്കുന്ന നിങ്ങളെയും പ്രവാസത്തിലായിരിക്കുന്ന ഏവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏക മനസ്സോടെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.